ഇന്ന് എത്രയാ ഡേറ്റ് എടാ? 22nd. പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കുളിക്കുക കേട്ടോ, സമയമായി. എടാ വേഗം വാ. പോട്ടെ അമ്മ. നമ്മുടെ പപ്പ എന്തിനാ ചേച്ചി നമ്മളെ വിട്ടു പോയത്? അറിയില്ല, നമ്മുടെ പപ്പ വലിയൊരാളാണെന്ന അമ്മ പറയുന്നത്. അമ്മ പറയുന്നത് ഈ ക്രിസ്മസിന് സമ്മാനങ്ങളുമായി പപ്പ വരൂന്നാ. പപ്പ ശരിക്കും വരോ? അങ്ങനെ അമ്മ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷെ വന്നില്ലല്ലോ. ഈ ക്രിസ്മസിന് വരും. നിനക്ക് വിശ്വാസമുണ്ടോ? ആ, ഞാൻ നാളെ പള്ളിയിൽ ചെല്ലുമ്പോ ഉണ്ണിയേശുവോട് പറയൂലോ. ഞാൻ പറഞ്ഞ ഉണ്ണിയേശു കേൾക്കും, ഉറപ്പാ. ഉണ്ണിയേശുവിന് ഇതൊരു ബുദ്ധിമുട്ടാവോ? അമ്മ സാധനങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി സാധനം വാങ്ങാൻ പോണം. ആ കടയിൽ ചെല്ലുമ്പോ എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? നമ്മള് പോന്ന ആ പറ്റുകടയില് കേക്ക് ഉണ്ടാവില്ല. ഇന്ന് അമ്മ പൈസ കൊണ്ടുവരും, നമുക്ക് നാളെ വാങ്ങിക്കാം. മറ്റന്നാൾ മതിയില്ലേ കേക്ക്? നീ ആ സഞ്ചി എടുത്തു വെക്ക്, നമുക്ക് കടയിൽ പോവാം. എല്ലാ വീട്ടിലും ലൈറ്റും സ്റ്റാറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആ പഴയ സ്റ്റാറില്ലേ, നമുക്ക് അതിടാം. പപ്പ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ ലൈറ്റും സ്റ്റാറുകളൊക്കെ ഇടാറുന്നൂല്ലേ. അമ്മയുടെ കയ്യില് കാശില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമുക്കും വാങ്ങിച്ചു തന്നേനെ. നിങ്ങൾ ചായ കുടിച്ചോ മക്കളെ? അവന് കട്ടൻ ചായ വേണ്ടാന്ന് പറഞ്ഞു, അത് കാരണം ചായ വെച്ചില്ല. അമ്മക്ക് കമ്പനിന്ന് പൈസ കിട്ടിയോ? നാളെ പള്ളി പോകുമ്പോ ഉണ്ണിയേശുവിന് വാങ്ങാന്നുള്ളതാ. ഇല്ല മോനെ, തിങ്കളാഴ്ചയെ കാശ് കിട്ടും. ക്രിസ്മസിന് നമ്മൾ പള്ളി പോകുമ്പോഴേ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. താരൂല്ല അമ്മേ. Thank you.
എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഓരോന്ന് ആലോചിച്ച് കിടന്നേ ഉള്ളൂ. പപ്പയെ കുറിച്ചാണോ? നമ്മൾ എല്ലാവരെയും കുറിച്ച്. ഈ ക്രിസ്മസിന് പപ്പ വരുമെന്ന് ഉറപ്പിച്ചിരിക്ക ഇവൻ. വരൂ അമ്മേ. ഓരോ ക്രിസ്മസ് അടുക്കുമ്പോഴും കർത്താവ് അങ്ങനെ തോന്നിപ്പിക്കും. ആ വിശ്വാസമല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോളെ. ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ അമ്മേ. വിശ്വസിച്ചോളൂ മോളെ. പ്രാർത്ഥന മാത്രം പോരെ മോളെ, കർമ്മവും വേണം. നമ്മളെ ഉപേക്ഷിച്ചു പോയ പപ്പ വിപ്ലവത്തിനെന്ന് പറഞ്ഞു പോയതാ. അത് പപ്പയുടെ ശരി. പപ്പയുടെ ആ കർമ്മം കൊണ്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണങ്ങളുണ്ടായി. അമ്മയ്ക്ക് അറിയാം, എന്നാലും പോയ പോലെ ക്രിസ്മസിന് തിരിച്ചു വരുമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു മോളെ. ഉറങ്ങിക്കോളൂ മോളെ. നാളെ കുർബാന കഴിഞ്ഞ് അച്ഛനെ ഒന്ന് കാണണം. ജേക്കബ് തിരിച്ചു വരുമെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ ആലീസ്? വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും എനിക്കില്ലല്ലോ ഫാദർ. നിന്റെയും കുട്ടികളുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കില്ല. ഓരോ ക്രിസ്മസിനും ഞങ്ങൾ പ്രതീക്ഷിക്കും. യേശുദേവന്റെ ജനനം എല്ലാവർക്കും നന്മയുടേതും സന്തോഷത്തിൻ്റെതുമാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിൻ്റെതാകട്ടെ മകളെ. എനിക്ക് എന്റെ പപ്പയെ കൊണ്ടുതരുവോ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഒരു ക്രിസ്മസിന് പപ്പ പോയെന്നാ ചേച്ചി പറഞ്ഞത്. ഓരോ ക്രിസ്മസിന് പുതിയ ഉടുപ്പും കേക്കും സമ്മാനങ്ങളുമായി പപ്പ വരുമെന്ന് അമ്മ പറയാറുണ്ട്. പക്ഷെ വരാറില്ല. ഈ ക്രിസ്മസിന് എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും സമ്മാനങ്ങളുമായി പപ്പയെ പറഞ്ഞയക്കോ പ്ലീസ്. അയ്യോ മറന്നുപോയി, നാളെ സ്കൂളിലെ പാർട്ടിയിൽ കേക്ക് വാങ്ങണമായിരുന്നു. നമ്മുടെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അല്ലേ? മോം പോയി ഇതിന് കേക്ക് വാങ്ങിച്ചോ. Thank you.
കൊച്ചു തനിയെ പോയതാ. വഴിയിലൊക്കെ തിരക്കായിരിക്കും, പടക്കവും മറ്റും. അവനവിടെ കാഴ്ച കണ്ട് നടക്കുമായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ അമ്മേ. വേണ്ട വേണ്ട. കാണാനില്ലല്ലോ മോളെ. ആ വരുന്നുണ്ട്. സോനന്തിനാ ഈ തണുപ്പത്ത് പുറത്തുപോയി നിൽക്കുന്നത്? നാളെ കഴിഞ്ഞ് ക്രിസ്മസ് അല്ലേ, പപ്പ വരില്ലേ? നിറയെ ചിപ്സും മിഠായി എല്ലാം കൊണ്ടുവരും.